ഇതെന്നല്ലേ ഈ തോട്ടുംകര ഭഗവതിയുടെ ഒരു സ്നേഹം നിലം തൊടാതല്ല എന്നെ ഇവിടെ എത്തിച്ചത് സുഖമുള്ളത് നന്നായി എന്റെ ദേവി ഇനി എല്ലാം നിന്റെ കയ്യില അയ്യോ സാക്ഷാൽ ദേവിനെ വിളിച്ചപ്പോ സാവിത്രി ദേവി വന്നേക്കണ സുഖമാണ് സുഖമാണോ എന്ന് തുള്ള തുറക്കണ്ട പിടിച്ചു സുഖമോ ദേവി സുഖം കേറുന്നില്ല കട്ടിലെത്തിയോ ആ കാലിംഗ് എടുത്തിട്ടേ ഇന്ന് ആരുടെ കൂടി പോയി കണ്ണു കുടിച്ചാവോ സഖാവ് ചെത്താരൻ കണാരൻ നാണല്ലോ നാണല്ലടി കണാരൻ വല്ലവന്റെ കൂടെ പോയി കള്ളു കുടിക്കാൻ നാണം ഇല്ലെന്ന് ചോദിച്ചത് ഞാൻ വല്ലവന്റെ കൂടെ പോയല്ലേ കള്ളു കുടിച്ചത് അവൻ എന്റെ കൂടെ വന്നാണ് കള്ളു കുടിച്ചത് അപ്പൊ അവനല്ലേ വല്ലവൻ അതായത് സാവിത്രി മനസ്സിലായി മനസ്സിലായി കാശ് എവിടെ നിന്ന് കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കാശോ കാശിലേക്ക് ദൈവം തന്നു ദൈവം അതെ തോട്ടുംകരക്കാരൻ ദൈവം ആരാ ഉണ്ണി മുതലാളി എന്നിട്ട് ആ ദൈവത്തോട് എന്റെ അറിഞ്ഞാലും ചോദിച്ചില്ലേ ചോദിച്ചു ചോദിച്ചപ്പോ തന്നെ ദൈവം താഴെ ചെയ്തു അരഞ്ഞാണോ ഇതാണോ അരഞ്ഞാണോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനാണ് അരഞ്ഞാണോ എന്ന് പറയണത് എന്റെ പൊന്നരഞ്ഞാണ് എവിടെയാണ് ചോദിച്ചത് പൊന്നരഞ്ഞാണോ അതും മുതലാളി വാങ്ങിച്ചല്ല എന്നിട്ട് എനിക്ക് കാശ് തന്നത് ആ കാശും കൊണ്ട് ഞാൻ പോകുമ്പോഴാണ് നമ്മളെ ചെത്തിയാരൻ കണാരൻ എന്നെ പുറകെ ഓടിച്ചിട്ടത് അങ്ങനെ ഞങ്ങൾ ചാപ്പിക്കത് കള്ളു പിടിച്ചു പിന്നെ ബാക്കി കാശിന് ഇതേ അരഞ്ഞാണം മേടിച്ചു ആ ദൈവം തന്നെ കാശില് ഇനി ബാക്കിയുണ്ടോ തപ്പേ ചിലപ്പോ ചില്ലറാണു എനിക്ക് കുറച്ച് വിഷം കൂടി വാങ്ങിക്കൊണ്ടുവരായിരുന്നില്ല ഈ ചരടിന് ഇത്ര നീളം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുടുക്കുപോലെ കെട്ടിയിട്ട് മുകളിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഒരഴ പോലെ കെട്ടായിരുന്നു നല്ല ഭംഗിയുണ്ടാവും തുണിയാക്കിയില്ല ഇങ്ങനെ എവിടെ ഒന്ന് കെട്ടണത് എന്താ തന്റെ പേര് ശൂന്ന അല്ല എന്നാ പിന്നെ അങ്ങോട്ട് ചെല്ല് ഓ അരഞ്ഞാണം തരാത്തോണ്ട് എന്റെ തല പൊട്ടിത്തെറിക്കണമെന്നാണ് നീ പ്രാർത്ഥിക്കുന്നത് സാവിത്രി രാവുണ്ണി മുതലാളി ഒരു തെറ്റും ചെയ്തിട്ടില്ല നീലകണ്ഠന് ഞാൻ വേണ്ട കാശ് കൊടുത്തിട്ടുണ്ട് അരഞ്ഞാണം ഞാൻ തന്നെ സൂക്ഷിച്ചോട്ടെ എന്തിനാ സരോജിനി ചേച്ചിയുടെ അരയിൽ കെട്ടാനാണോ അയ്യേ അവളുടെ അരയിൽ കെട്ടാൻ പറ്റുമോ ഈ അരഞ്ഞാണം കെട്ടണെങ്കിൽ അരയ്ക്കൊരു ചന്തൊക്കെ വേണം അപ്പ ചന്തില്ലേ നീ അത് ഇതൊക്കെ പറഞ്ഞ് എന്റെ മൂഡ് കളയരുത് ഇനി ഞാനൊരു സത്യം പറയാലോ പിശാശി മോറൻ ദേ ഇവിടെയല്ല അവിടെ സാവിത്രി ഞാനൊരു സത്യം പറയട്ടെ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരണില്ല പ്രായമാകുമ്പോ മനുഷ്യർക്ക് ഇതൊക്കെ പതിവാ ഇതങ്ങനെയുള്ള ഉറക്കക്കുറവല്ല അരഞ്ഞാണം കിട്ടിയ എന്റെ എല്ലാ അസുഖവും മാറും നീ അത് തരുമോ മുതലാളിക്കിപ്പോ വേണ്ടത് അരഞ്ഞാണില്ല പിന്നെ ചങ്ങലയാ ചങ്ങലയോ അതെന്തിനാ തളിക്കാനേ തളിക്കാൻ ആരെയാ തളിക്കണ്ടേ ഓ ശിവ ശിവ സാവിത്രി സാവിത്രി മറുപടി ഒന്നും പറഞ്ഞില്ല അരഞ്ഞാണ് ഞാൻ എടുത്തോട്ടെ നിങ്ങളത് വിലക്ക് മേടിച്ചല്ലോ പിന്നെന്തിനാ എന്നോട് ചോദിക്കണേ എന്നാലും നിന്റെ അനുവാദം ഇല്ലാതെ എനിക്കത് വേണ്ട സാവിത്രി എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ എന്റെ സുന്ദരി കുട്ടി എന്നെ നീ ഇങ്ങനിട്ട് വലക്കരുത് ആ പിശാശി മുകളിൽ കിടന്നുറങ്ങ നീ എന്താ ഒന്നും മിണ്ടാത്തേ കൊച്ചു കള്ളി എന്തൊരു നാണ നിനക്ക് നീ എന്റെ സുന്ദരിയല്ലേ
നീ ഇങ്ങനെ ചേർന്ന് നിന്നോ, നീ എന്റെ പൊന്നും കൂടല്ലേ. വാതിലടച്ചിട്ടുണ്ട്, ഇതാ പരിപാടി ഇല്ലേ. സരോജിനി വാതിൽ പൊളിക്കില്ലേ. നീ ബഹളം ഉണ്ടാക്കല്ലേ, ഞാൻ തുറക്കാം. നീ എന്തിനു വാതിൽ അടക്കണേ? എവിടെയാണ്? ആര്? ഇപ്പൊ നിങ്ങളോട് ഇവിടെ സംസാരിച്ചോണ്ട് നിന്നവള് എവിടെയെന്ന്? എന്റെ സരോജിനി, ഞാന് MT നാല് കെട്ടെന്നുള്ള നോവല് വായിക്കായിരുന്നു. വെറുതെ അല്ലാട്ടോ അയാൾക്ക് ഞാന് പേരെന്നുള്ള അവാർഡ് കിട്ടിയത്. എന്നിട്ട് നോവലിവിടെ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കഥാപാത്രങ്ങളൊക്കെ ജീവനുള്ളതാ, നടന്നു പോയിട്ടുണ്ടാവും. ആ പെണ്ണ് എവിടെയെന്നാ ചോദിച്ചത്? നാല് കെട്ടിലെ പെണ്ണാ. നാല് കെട്ടിലെ പെണ്ണല്ല, ഇപ്പൊ ഇവിടെ നിങ്ങളോട് സംസാരിച്ചോണ്ട് നിന്ന പെണ്ണ. തലക്ക് സുഖമില്ലാണ്ടായ ഞാനിപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലേ മുണ്ടഴിഞ്ഞു പോന്ന്. നീ ആര്? കാറ്റും മേലെ ഉണ്ണിയാർക്കട മോള മാറി നിക്കണി. ആൾക്കാര് ഇവിടെ നോക്കണെങ്കിൽ ഇത്ര പ്രായായിട്ട് കളിക്കേ ബലം പിടിക്കടി മോളെ. കുട്ടിക്കാലത്ത് നിന്നെ ഞാൻ തോളിട്ട് ആര്യങ്കാവിലെ വേദന മോളെ നിന്നെ ഞാൻ വളർത്തി വലുതാക്കി മഞ്ഞ പാവാടി മഞ്ഞ ബ്ലൗസ് ഒക്കെ മേടിച്ചത് ഈ അച്ഛനല്ലേ? മോളെ മഞ്ഞപ്പാവാടി ഇടിച്ചത് അമ്മയോണ്ടോ? ഇടിക്കലൊന്നും വലിയ കാര്യമുള്ള ഇതൊരു പെണ്ണിന്റെ അല്ലാണല്ലോ. സത്യം പറ, ഇതാരുടെയാ? ഇതാരുടെയാണെന്ന്? അതെ, കറുത്തിട്ട് താടി വെച്ച് കൊല്ലുന്നതിനൊരു നീലാണ്ടല്ലേ? നീലാണ്ടോ? അതെ. അല്ല, അയാളുടെ ഒരു ഭാര്യ ഇല്ലേ നല്ല വെളുത്തിട്ട് ഒരു സാവിത്രി, അവളുടെയാണോ? ആ അങ്ങനെ വരട്ടെ. സത്യം പറ, എത്ര നാളായി ഒളിച്ചാമ തുടങ്ങിയിട്ട്? നീ എന്ത് വൃത്തിയടാ ഈ പറയണേ? ഇത്രയും സുന്ദരിയായ നീയുള്ളപ്പോ ഞാൻ ഉത്സവിക്ക് പോവോ? ഒന്നും പറയണ്ട, ഇത്രയും കാലം നിങ്ങൾ എന്നെ ചതിക്കയായിരുന്നില്ലേ, ഇനി നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല. ചോദ്യമോ നിങ്ങൾ? എന്റെ സരോജിനി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ന്യായീകരിക്കണ്ട, ഞാനും മോളും ഇവിടെ നിന്ന് ഇറങ്ങി തന്നേക്കാം. അവളെയും കൂട്ടി സുഖമായിട്ട് ഇവിടെ പാർത്തോളൂ. സരോജിനി, ഞാൻ പറയുന്നു നീ ഒന്ന് കേക്ക്. തൊട്ടു പോരു തന്നെ. അവള് വെല്ലണം വരെ ഈജും കെട്ടി പിടിച്ചോണ്ടിരുന്നു. എവിടേക്കാ രണ്ടുപേരും കൂടി? അത്ര സുഖാവണല്ലോ. അവൾ എങ്ങോട്ടാ പോയത്? അവൾ പോട്ടടു, പോയി തൊലയട്ടെ. കഴവാനെ നിങ്ങൾ വഴക്കിട്ടോ? വഴക്കിട്ടു, പിരിഞ്ഞു. എന്താ തനിക്ക് സങ്കടം ഉണ്ടോ? ഉണ്ട്, സങ്കടം ഉണ്ട്. സങ്കടം ഉണ്ടെങ്കിൽ അവളുടെ കണ്ണിൽ ഒപ്പിടു. രാവണി, തനിക്ക് എന്താ പറ്റിയത്? എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത സമയ. ദൈവം ഇതൊന്ന് പോടോ. സരോജനമ്മേ നിൽക്കൂ. എന്താ അവിവേകായി കാണിക്കുന്നത്? അവിവേകം കാണിച്ചത് ഞാനല്ല, അങ്ങേരാ. അതിനിപ്പോ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായതെന്ന്? വയസ്സാങ്കാലത്ത് ഒളിസേവ തുടങ്ങിയിരിക്കുന്നു. ഒളിസേവയോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, വ്യക്തമായിട്ട് പറയൂ. നീലാണ്ടന്റെ ഭാര്യയായിട്ട് ബന്ധം കൂടിയിരിക്കുക, ഇതെങ്ങനെ ഞാൻ സഹിക്കും? മാഷന്നെ പറ. സാവിത്രിയായിട്ട് രാവണിക്ക് ബന്ധം? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആ ശവത്തിന്റെ അരിഞ്ഞാണോ മടി വെച്ച് പൂജിച്ചോണ്ടിരിക്കുക? നാണോ മനമില്ലാത്ത മനുഷ്യൻ? ഇനിയിപ്പ എന്താ ചെയ്യാ? ഒന്നും ചെയ്യണ്ട, ഞാനും എന്റെ മോളും പോവാ. സരോജനെ, അവനെന്തോ പൊട്ടത്തരം കാണിച്ചു എന്ന് വെച്ച് നിങ്ങളിങ്ങനെ എടുത്തിയാടിയാലോ? മകളുടെ ഭാവി നോക്കണ്ടേ? എന്നെ
ഇല്ലാത്തടത്ത് ഞാൻ എന്തിനാ മാഷെ അവിടെ? വേണം, സരോജിനി അവിടെ വേണം. എന്നാലേ അവനെ പിടിച്ചു പിടിയാലെ കൊണ്ടുവരാൻ പറ്റൂ. ശരിയാവില്ല മാഷെ, ഇത് കൈവശം. എന്ത് വിഷമായിരുന്നാലും അതിനൊരു മറുമരുന്നില്ലേ? പോകൂ, നിങ്ങൾ വീട്ടിലേക്ക് പോകൂ. ഇടുക്കി തന്നെ വേണ്ട ഒരു നീതിയും ഞാനൊക്കെ. പയൽമാനെ എന്തിനാണ് രാവിലെ പോലെ തള്ളത്? ഇയാള് കാണിച്ച തമ്മാരത്തിൽ എന്താണെന്നറിയോ? പയൽമാനെ എന്നെ നാണം കെട്ടിപ്പിക്കരുത്. എന്താ രാവുണ്ണീത്? അയ്യോ അച്ചുമാഷെ, എന്താ പയൽമാനെ, എന്താ കാര്യം? നിങ്ങളുടെ കമ്മിയും പെങ്ങന്മാരും കുളിക്കുന്നത് ഒളിച്ചു നോക്കിയാൽ നിങ്ങൾ എന്താ ചെയ്യാ? തല്ലിക്കൊല്ലും. അത് തന്നെ ഞാൻ ചെയ്യാൻ പോണേ. അയ്യോ അരു, സുഖമില്ലാത്ത ആളാ. അല്ല മുതലാളി ആരുടെ കുളിയാ കണ്ട? പയൽമാനെ, നീലകണ്ഠന്റെ ഭാര്യ സാവിത്രി അറിയില്ലേ? അവള് കുളിക്കുന്ന നോക്കി രസിച്ച് നിക്ക ഈ കളവൻ. ഇവിടെ പൂഞ്ഞ കെട്ടി നിർത്തണ്ട. വേണ്ട, ഇത്രയും മതി. എല്ലാരും പിരിഞ്ഞു പോവുക, എല്ലാം കഴിഞ്ഞു. ഒന്നും കഴിഞ്ഞിട്ടില്ല, തുടങ്ങാൻ പോണേ ഉള്ളൂ.